ഈ വീഡിയോയിൽ മാങ്ങക്കറി ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മാങ്ങക്കറി ഉണ്ടാക്കുന്നതിന് പച്ചമാങ്ങ, പച്ചമുളക്, സവോള, കറിവേപ്പില, ഇഞ്ചി, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളകുപൊടി ഇവ എടുക്കണം. പച്ചമാങ്ങ ചെറുതായി പച്ചമുളക് കീറി, സവോള അരിഞ്ഞു, ഇഞ്ചി, കറിവേപ്പില. ഇതോടൊപ്പം വിനാഗിരിയും തേങ്ങ പാലും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി സവോള ചെറുതായി അരിഞ്ഞു, ഇഞ്ചി കനം കുറച്ചരിഞ്ഞു, പച്ചമുളക് കീറിയിട്ടു. ഇതെല്ലാം കൂടി ആദ്യം കുക്കറിലേക്കിട്ട് മഞ്ഞളും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇഞ്ചിയും സവോളയും മുളകും എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു. അതോടൊപ്പം രണ്ടാമത്തെ പാലും ഒഴിച്ചു, വിനാഗിരിയും ഒഴിച്ചു. ഇതെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം മാങ്ങ ചെറുതായി അരിഞ്ഞതും ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് വേവിക്കും. മഞ്ഞൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് വിനാഗിരി, സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, വിനാഗിരി ഇതൊക്കെ ചേർത്ത് രണ്ടാമത്തെ തേങ്ങാപ്പായ, രണ്ടാമത് വിഴിഞ്ഞ തേങ്ങാപ്പായ അടുപ്പത്ത് വെക്കുന്നു. കുക്കറിൽ വേവിച്ച മാങ്ങ, സവോള ഇതെല്ലാം ഒന്ന് വിസിലടിച്ച് കഴിയുമ്പോൾ തീ കെടുത്തി ഉറപ്പാക്കിയിട്ട് ചൂടാറി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ, ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു. അതിനുശേഷം താളിക്കാനായിട്ട് എണ്ണ എടുത്ത് വെച്ച് കടുകിട്ട് കൂട്ടുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് കയറിയിട്ടു. അങ്ങനെ മാങ്ങാക്കറി റെഡിയായി. ചോറിന് കൂട്ടാനുള്ള കാറുകളിയാണ് ഇത്. മാങ്ങ ഇഷ്ടംപോലെ ഉള്ളത് ഇവിടെ ചാറുകറി വെക്കാനും
மாங்காய் சாறு எப்படி இருபது மாதம் நாள் இல்லை.